സാനന്ദരൂപം സകല പ്രബോധം മനുഷ്യ മനുഷ്യപത്മേശ്വരി വിസ്വരൂപം പ്രണവമി തുഞ്ചത്തെ ഹരിശ്രീഗണപതിയേ നമ വിഘ്നമസ്തു ബാലകാണ്ടം അഹല്യാ മോക്ഷം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരനി വാട്ടമില്ലാതപസുള്ള ഗൗതമ ഗൗതമമുനി ഗംഗാരോദസി നല്ലോരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാവാഴും കാലം ലോകേശൻ നിജസുതയായുള്ളോരഹല്യം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യാ ഭർത്താക്കന്മാരായവർ ഭർത്തൃശുശ്രൂഷ ഗുണങ്ങൾ കണ്ടെത്തയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നെ പത്നിയായോരഹല്ലയോടും ചേർന്നു പർണശാലയിലത്ര വസിച്ചു ചിരകാലം വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശവനനും കുസുമായുധവശനായാൻ സഹസ്രാപകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം താപസേശ്വരനായ ഗൗതമൻ ദേവേന്ദ്രന് ശപിച്ചാശ്രമമകംബുക്കോളഹല്ലയും വേവതു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താമസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവതുഭുക്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നുപാരം ദുഷ്കൃതമൊടുങ്ങുവാനിതിന്നു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദോധരമഹാവ്രതം കാമകിങ്കരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാതാജ്യം ധ്യാനിച്ചിവിടെ വസിക്കണം നീഹാരാതപ വായുവർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ തിവാരാത്വം നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ കാനനദേശേ ആശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനൂ മനുജനും ശ്രീരാമപാദാംബൂജസ്പർശമുണ്ടായിടുന്നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാമെന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചൂ പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി ാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു പൂതമാനസയായാലും ശുശ്രൂഷിക്കാം ധാതി നന്ദന ദാശരഥിയോടെവം പളഞ്ഞാശുൽക്കയ്യും പിടിച്ചുടജാങ്കണം ബുക്കൻ ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപമഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ ശ്രീപാദാംബുജം മെല്ലെ വെച്ചിതൂ രാമദേവൻ ശ്രീപതി രഘുപതി സൽപദീ ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കാണാ ഇതഹല്യക്കും വന്നോരാനന്ദേതും ചൊല്ലാവതല്ലയല്ലോ താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ജയം നീങ്ങുമാള സോദരനോടും ശാപനാശനകരനായൊരു ദേവൻ തന്നെ ശാപാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസോടും സുസ്മിതവക്രത്തോടും ശ്രീവാസാംബുജതല സന്നിഭ നേത്രത്തോടും വാസവനീലമണി സങ്കാശഗാത്രത്തോടും ദ്യമരന്ധിതപാദത്തോടും പത്തുദിക്കിലുമൊക്കെ നിറഞ്ഞ ഗാന്ധിയോടും ഭക്തവത്സലൻ തന്നെ കാണായിക്കും തന്നെ ഭർത്താവായ ഗൗതമതബോധനൻ തന്നോടു മുന്നമുര ചെയ്തതു മോൾ താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ ിലോചനൻ പത്മജ മനോഹരൻ ചെയ്തു ഭക്തിയാഘ്യാദികൾ കൊണ്ടുപോചിച്ചീടിനോശ്രുക്കൾ ഒഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ ചിത്തകാംബിങ്കലേറ്റം വർധിച്ച ഭക്തിയോടു മുത്താനം ചെയ്തു മുഹുരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു വ്യക്തമായോരു പുളകാഞ്ചിതദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗദവർണത്തോടും അധ്യയനായോരനാദ്യ സ്വരൂപനെ കണ്ടു സദ്യോ ജാതാനന്ദി മഗ്നയായി സ്തുതി ചെയ്താൾ അഹല്യസ്തുതി ജ്ഞാനഹോ കൃതാർത്ഥയായ ജഗന്നാഥ നിന്നെ കാണായി വന്നതും മൂലമത്രയോ മല്ലൊല്ലം പത്മചരുദ്രാദികളാലപേക്ഷിതം പാദപത്മലം പാദപത്മസംലഗ്ന പാംസുലേശമിൻ നിനിക്കല്ലോ സിദ്ധിച്ചു ബവൽ പ്രസാദാതിരേകത്താലതിൻ എത്തുമോ ബഹുകൽപ്പകാലം ആരാധിച്ചാലും ചിത്രമേത്രയും തവ ചേഷ്ടിതം ജഗൽപദേ വിമോഹിപ്പിച്ചിടുന്നി ദേവം ആനന്ദമയനായോരതിമാകൻ പൂർണ്ണൻ ന്യൂനാതിരേകശൂന്യനല്ലോ ഭവൻ തൊൽപാദാം ഭുജപാസുപവിത്ര ഭീരഥി സർപ്പഭൂഷണവിരിഞ്ചാതികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തൊൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും തൊൽപാദസ്പർശമിപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ തൽകുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു മക്ത്യനായ അവതരിച്ചു പുരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹിനം രാമം ശുദ്ധമത്ഭുത വീര്യം സുന്ദരം ധനുധരം തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം നിത്യമവ്യയം നിത്യം ഭക്തൈവ മറ്റാരെയും യാതൊരു പാദാംബുജമാരായുന്നിതു വേദം യാതൊരു നാഭിതന്നിലുണ്ടായി വിരിഞ്ജനും യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ േതസാ തൽ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നൻ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവിദാനും ബ്രഹ്മലോകത്തിങ്കിൽ നിന്നൊഹം കീർത്തിക്കുന്നു കൽമശഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്ന ആനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്ലാപിക്കുന്ന ആദ്യനദ്വുനേകൻ അവ്യക്തനാകുലൻ വേദ്യനല്ലാരും എന്നാലും വേദാന്തവേദ്യൻ പരമൻ പരാവരൻ പരമാത്മാവൂപരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേ ജ്യോതി സകല ഗുരുകാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്ത ഭജിച്ചിടുന്നേൻ മനസി ഞാൻ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ നമസ്തൃഷീകേശ രാമ രാഘവ നമസ്തേ നാരായണ സന്തതം നമോസ്തു സമസ്തകർമാർപ്പണം കിൻ സമസ്തമപരാധം ക്ഷമസ്വജൽപദേ ജനന മരണദുഃഖാപം ജഗന്നാഥം ദിനനായകോടീസദൃശപ്ലഭം രാമം കരസാരസയുഗ സുധൃത ശരചാപം കരുണാകരം കാളജലദാസം രാമം കനകരുചിര ദിവ്യംബരം ഭ്രമാവരം കനകോജ്ജിതഗണ്മല വിലോചനം കമലോത്ഭവനദം മനസാരാമമീഠേ പുരദസ്ഥിതം സാക്ഷാതീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ ലോകേശാത്മജയാകുമഹല്യതാനും പിന്നെ ലോകേശ്വരാനുജ്ഞയാ പോയിതൂ പവിത്രയായി ഗൗതമനായ തൻ്റെ പതിയെ പ്ലാപിച്ചുടൻ ആധിയും വസിച്ചീടിനാളഹല്യയും ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഓം ഓം ശ്രീ മയ വി സി യു പ്രേക്ഷകരെ നാം തുടർന്നുകൊണ്ടിരിക്കുന്ന അധ്യാത്മരാമായണത്തെ ആസ്പദമാക്കിയുള്ള രാമായണം ദീവാമൃതം എന്ന പരിപാടിയുടെ മൂന്നാം ദിവസമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ വിജയമ്മേനും വനിതാശങ്കറും മദ്യഭാഗങ്ങൾ ചൊല്ലുകയും അതിനെ ആസ്പദമാക്കിയുള്ള വിശദീകരണവും നമ്മൾ കണ്ടു കഴിഞ്ഞു മുൻപ് സൂചിപ്പിച്ചതുപോലെ രാമായണത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ കൃതികളിലേക്ക് എത്തിനോക്കുന്നതിനും ആ കൃതിയുടെ മഹത്വം മനസ്സിലാക്കുന്നതിനും കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ഒരു വിധി എന്ന നിലയിൽ പ്രവർത്തിച്ച എഴുത്തച്ഛൻ്റെ സേവനങ്ങളെ വസ്തുനിഷ്ഠമായിരുത്തി വിലയിരുത്തി ഭാഷാസ്നേഹികൾക്ക് അദ്ദേഹത്തോടും കൃതികളോടും മമത വളർത്തുക എന്നതാണ് നമ്മുടെ ഭരണപരിപാടിയുടെ ലക്ഷ്യം ഒന്നാം ദിവസത്തിൽ ഒരു രാവണൻ്റെ ഉപദ്രവം കൊണ്ട് ഭൂമിക്കാകെ പ്രശ്നമായതുകൊണ്ട് ഭൂമിദേവിയും ദേവന്മാരുമെല്ലാം പ്രശ്നം ബ്രഹ്മാവിൻ്റെ അടുത്ത് എത്തിച്ചു ബ്രഹ്മാവ് വിഷ്ണുവിനെയൊക്കെ അവരെ എത്തിച്ചു വിഷ്ണുവിൻ്റെ സമക്ഷം അവരെല്ലാം പ്രശ്നം അവതരിപ്പിച്ചു പ്രശ്നപരിഹാരമായിട്ട് കശിവമ്മ കൃഷിയുടെ ആഗ്രഹമനുസരിച്ച് ശ്രീരാമനെ ശ്രീരാമൻ്റെ പിതാവായി ദശരഥൻ ഭൂമിയിൽ അവതരിക്കുമെന്നും അതിനോട് കൂടി നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് ദേശിച്ചു അങ്ങനെ ഒരു പ്രശ്നവും ആ പ്രശ്നത്തിനുള്ള പരിഹാരവുമാണ് ആദ്യത്തെ ദിവസം നമ്മൾ കേട്ടത് രണ്ടാം ദിവസത്തിൽ വരുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ദശരഥൻ്റെ അവതാരത്തിന് വേണ്ടി ഉള്ള പ്രശ്നങ്ങൾ ദശരഥൻ്റെ പുത്രനായി ശ്രീരാമൻ അവതരിക്കുന്നതിനുള്ള സംരംഭങ്ങൾ ഒരുക്കുകയാണ് പ്രാചീന ഭാരതത്തിലെ രണ്ട് വംശങ്ങളാണ് സൂര്യവംശവും ചന്ദ്രവംശവും സൂര്യവംശ രാജാക്കന്മാരിൽ പ്രബലനായിരുന്നു ദിലീപൻ ദിലീപൻ സൽക്രമങ്ങൾ ചെയ്ത് ദേവപ്രീതി നേടിയിരുന്നു അദ്ദേഹത്തിൻ്റെ പുത്രനാണ് രഘു രഘു ദിഗ്വിജയം നേടി പ്രസിദ്ധനായ രാജാവായി തീർന്നത് കൊണ്ട് രഘുവിൻ്റെ പേരിലാണ് ആ രാജവംശം അറിയപ്പെട്ടത് രഘുവംശം കാളിദാസൻ്റെ ഒരു പ്രസിദ്ധമായ കൃതിയാണ് രഘുവംശം രഘുവിൻ്റെ പുത്രനാണ് അജയൻ അജയൻ്റെ പുത്രനാണ് ദശരഥൻ ദശരഥൻ്റെ പുത്രനാണ് ശ്രീരാമൻ അങ്ങനെയാണ് നമ്മുടെ ശ്രീരാമൻ്റെ പറ്റി നോക്കുമ്പോൾ കാണുന്ന ചിത്രം അതാണ് ദശരഥൻ്റെ പുത്രനായ ശ്രീരാമൻ ജനിക്കുന്നതിന് ദശരഥന് മക്കളില്ലാതെ കൊണ്ട് ഒരു യാഗം നടത്തി പുത്രകാമ്യേഷ്ഠി യാഗം ആ യാഗത്തിൽ നിന്ന് പായസം കിട്ടി ദിവ്യഔഷധമായ ആ പായസം സ്വീകരിച്ചു മൂന്ന് ഭാര്യമാരും കൗസല്യയും ഗഗകയും സുമിത്രയും നാല് സന്താനങ്ങളെ പ്രസവിച്ചു പ്രസവിച്ച മക്കൾക്ക് ഈ രാജ്ഞിമാർ ഗർഭിണിയാകുമ്പോൾ രാജ്യമാകെ സന്തോഷം കൊണ്ട് വളരെ ഉത്സാഹഭരിതരായി രാജാവ് ജനങ്ങൾക്കെല്ലാം സമ്മാനങ്ങൾ നൽകി ജനിച്ച പുത്രന്മാർക്ക് അവരുടെ നിലയനുസരിച്ച് അവരുടെ യോഗ്യ അനുസരിച്ച് പേരുകൾ നിർദ്ദേശം നാമകരണം ചെയ്തു ലക്ഷണനുള്ള നല്ല നല്ല കൃഷ്ണ സ്വരൂപനായ അനന്തപ്രതനായ ശ്രീരാമൻ രാവണ രാ ശ്രീരാമൻ രാമന് രാ രാമൻ എന്നു പേരിട്ട് മൂത്രപുത്രന് ഭരത ഭരണനുടനായ ഭരതന് ഭരതനിന്ന് പേരിട്ടു ലക്ഷ്മണങ്ങളെ ഒത്തുചേർന്നാൽ ലക്ഷ്മണന് ലക്ഷ്മണൻ നിന്ന് പേരിട്ടു മൂന്നാമത്തെ പുത്രന് ശത്രുക്ക രഹനിക്കുന്നതിന്റെ അർത്ഥത്തിൽ ശത്രുക്കൾ നിന്ന് നാലാമത്തെ പുത്രൻ്റെ പേരിട്ടു ഇതിൽ നമ്മൾ കാണുന്ന കാര്യം ഇന്ന് ഇടുന്ന പേരുകളെല്ലാം നമ്മുടെ ഇടുന്ന പേരുകളെല്ലാം അർത്ഥമുള്ളതാണോ ആശയമുള്ളതോ എന്തെങ്കിലും തോന്നുന്ന പേര് ഒന്നോ രണ്ടോ അക്ഷരങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നു അതുകൊണ്ട് അർത്ഥമില്ല കുട്ടികൾക്കുണ്ടിരുന്ന പേരുകൾ അർത്ഥവത്താകണം ആ അർത്ഥവത്തായ പേരുകൾ കൂടി അവർക്ക് ഉത്തമ ജീവിതം നയിക്കാൻ കഴിയണം അതിന് ഉദാഹരണമാണ് രാമായണത്തിലെ കഥാപാത്രങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള വളർന്നു വന്നു വളർന്നു വരുമ്പോൾ നമ്മൾ കണ്ടു പ്രശസ്തനായ വസിഷ്ഠൻ്റെ കീഴിൽ വസിഷ്ഠൻ്റെ ഭാര്യയാണ് അരുന്ധതി അതുപോലെ തന്നെ അവിടെ വേറെയും പ്രബലരായ മഹർഷിമാരുണ്ടായിരുന്നു വാമദേവൻ എന്നുവേറിയൊരു മഹർഷിയുണ്ട് ഈ മഹർഷിമാരുടെ ചിഷ്ടത്തിൽ തത് ശാസ്ത്രങ്ങളും വേദങ്ങളും ഇതിഹാസങ്ങളും ആയുർവേദയൊക്കെ പഠിച്ചു ഇന്നലെ സൂചിപ്പിച്ചു പഴയകാലത്തെ രാജാക്കന്മാർ ആദ്യകാലം തന്നെ എല്ലാ വിദ്യകളും പഠിച്ചിട്ടാണ് അധികാരമേൽക്കുന്നത് അങ്ങനെ സമർത്ഥന്മാരായ വിദ്യ കുട്ടികൾ വളർന്ന് സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് വിശ്വാമിത്രൻ വരുന്നത് വിശ്വാമിത്രനെ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടതാണ് വിശ്വാമിത്രനെ വിശ്വാമിത്രൻ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഗുലഗുരുവായിട്ട് നിൽക്കുന്ന വസിഷ്ഠനാണ് ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു വിശ്വാമിത്രനും വശിഷ്ഠനും തമ്മിലൊരു പൂർവ്വ വൈരാഗ്യമുണ്ട് വസിഷ്ഠൻ്റെ പശുവിനെ കണ്ട് വിശ്വാമിത്രൻ മോഹിക്കുകയും ആ പശുവിനെ എന്നെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ പശുവിൻ്റെ അകറ്റിൽ നിന്ന് അമ്പുണ്ടായി ആ അമ്പിനെ വിശ്വാമിത്രനെ എതിരിട്ടു ദർഭപൂലി ഉപയോഗിച്ചുകൊണ്ട് വസിഷ്ഠൻ വിശ്വാമിത്രം തോൽപ്പിച്ചു നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് ആ വസിഷ്ഠനോട് പകരം വീട്ടാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്ത് അദ്ദേഹം മഹർഷിയായി രാജാവായ വിശ്വാമിത്രൻ്റെ മഹർഷിയായി ആ വിശ്വാമിത്രനാണ് വന്നപ്പോൾ രാ ദശരഥനൊക്കെ പേടിയായി തൻ്റെ ഓമനയുള്ള മക്കൾ വിട്ടുകൊടുക്കാൻ പറ്റില്ല വിട്ടുകൊടുത്തിൽ വിശ്വാമിത്രൻ്റെ ദേഷ്യം കൊണ്ട് നാശമുണ്ടാകും അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു അല്ലയോ രാജാവേ അങ്ങ് ഒന്നുകൊണ്ട് ശ്രമിക്കുക ദുഃഖിക്കേണ്ട കാര്യമില്ല മുമ്പ് നാരദൻ പറഞ്ഞിട്ടുണ്ട് ഇത് അങ്ങയുടെ മകൻ ശ്രീരാമൻ യഥാർത്ഥ ശ്രീരാമൻ അവർ രാമനല്ല ദൈവത്തിൻ്റെ അവതാരമാണ് ഈ അവതാരത്തിൻ്റെ കാര്യം തന്നെ ശ്രീരാമൻ ജനിച്ചു കഴിയുമ്പോൾ കൗസല്യാദേവിക്ക് കണ്ട രൂപം ആ കണ്ട രൂപം കണ്ടിട്ട് മനോഹരമായ രൂപം കണ്ടിട്ട് ആ കൗസല്യ അമ്മയായ കൗസല്യാദേവി ശ്രീരാമനെ സ്തുതിക്കുന്നുണ്ട് കഴിഞ്ഞ ചൊല്ലിക്കെട്ടാണ് നമസ്തേ ദേവദേവ ശങ്കചക്രാജതേ നമസ്തേ വാസുദേവ വസു മധുസൂദനാകരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ നമസ്തേ സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപതി ഇങ്ങനെ സ്വന്തം മാതാവ് പോലും സ്തുതിക്കുന്നുള്ള വിശ്വരൂപമാണ് ആ അമ്മയുടെ ആഗ്രഹം കൊണ്ട് തൻ്റെ സ്വന്തം പുത്രനെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ യഥാർത്ഥ രൂപം അമ്മയെ കാണിച്ചു കൊടുത്തു അങ്ങനെയുള്ള കഥകൾ കഴിഞ്ഞിട്ടാണ് വിശ്വാമിത്രം വരുന്നത് വിശ്വാമിത്രം വന്നതിന് ശേഷം വിശ്വാമിത്രൻ്റെ യാകരക്ഷയ്ക്ക് അവർ പോകുന്നു ആ പോകുന്ന സമയത്ത് ഇവർക്ക് രാജാക്കന്മാരാണല്ലോ ദുഃഖസുഖങ്ങളില്ലാതിരിക്കാൻ വേണ്ടി ബലയും അതിബലയും എന്ന മന്ത്രം ഉപദേശിച്ചു കൊടുത്തു ശ്രീ വിശ്വാമിത്രൻ്റെ കീഴിൽ വിഷ്ണുവിനും ശ്രീരാമനും വിശ്വാമിത്രൻ്റെ അനുയായികളായിട്ട് വനത്തിന് പോവുകയാണ് അവിടെ സൂചിപ്പിച്ചു വിശ്വാമിത്രൻ എല്ലാ അമാവാസി നാളിലും യാഗങ്ങൾ നടത്താറുണ്ട് ആ യാഗങ്ങളെ രാക്ഷസന്മാർ വന്ന് മുടക്കിയിരുന്നു ആ രാക്ഷസന്മാരെ യാഗത്തിൽ മുടക്കുന്നതിൽ നിന്നും രക്ഷിക്കണമെന്നാണ് പ്രത്യക്ഷമായിട്ട് പറഞ്ഞതെങ്കിലും ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു അത് നമ്മൾ പിന്നീട് പറയാം അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ വഴി കൂടി പോകുന്ന സമയത്ത് ചൊല്ലിക്കെട്ടതാണ് താടക എന്ന് പറഞ്ഞ ഒരു അക്ഷസി അക്ഷസ്തി ഇവിടെ പേടിച്ചിട്ട് ആരും ഇതിൽ നടക്കാറില്ല എന്നുള്ളവരെ നിങ്ങൾ ചൊല്ലിക്കെട്ടു ഭയങ്കരമായ കാട് ആ കാട്ടിൽ കൂടി അതി ഘോരൂപിണിയായ രാ താടം നിൽക്കുന്നു ആ താടകയെ ശ്രീരാമനും ലക്ഷ്മണനും നിഷ്പ്രയാസം വധിച്ചു സന്തുഷ്ടനായ വിശ്വാമിത്രൻ അവർക്ക് ദിവ്യായുധങ്ങൾ ഉപദേശിച്ചു കൊടുത്തു അവിടെ നിന്നും അവർ അവരുടെ യാത്ര അവരെ ശ്രീരാമൻ്റെ അവതാരോക്ഷം അവതാര ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി യാത്ര തുടരുകയാണ് അങ്ങനെ തുടരുക പറയാണ് നമ്മൾ അടുത്തത് പോകുന്നത് ഒരു ദിവ്യമായ സ്ഥലത്തേക്കാണ് ആ ഗൗതവാസം എന്ന് പറയും ഗൗതമൻ എന്ന മഹർഷി പതിനെട്ട് ദിവ്യ ശക്തിയുള്ള മഹർഷിമാരുണ്ടായിരുന്ന കേരള ഇന്ത്യയിൽ പ്രാചീന ഇന്ത്യയിൽ ആ പതിനെട്ട്കളിൽ ഒരാളാണ് ഗൗതമൻ അദ്ദേഹത്തിൻ്റെ പത്നിയാണ് അഹല്യ ബ്രഹ്മാവിൻ്റെ പുത്രിയാണ് ബ്രഹ്മപുത്രിയാണ് അഹല്യ അതിസുന്ദരിയാണ് അതിസുന്ധരിയായ അഹിലയ്ക്ക് അനുരൂപനായ വരനെ കണ്ടെത്താൻ ബ്രഹ്മ ശ്രമിച്ചെങ്കിലും അനുയോഗ്യമായ വരനെ കിട്ടാൻ കഴിഞ്ഞില്ല എന്നാൽ അക്കാലത്ത് ഇന്നത്തെ പോലെ വേഷഭൂഷങ്ങളോ അല്ലെങ്കിൽ ഗൾഫിലെ ജോലിയോ ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നുമല്ല എത്ര ഗുണമുണ്ട് എത്ര സംസ്കാരമുണ്ട് എന്നിവ നോക്കിയിട്ടാണ് വരം വരച്ചെടുത്തത് അങ്ങനെ നോക്കുമ്പോൾ ഗൗതമൻ ബ്രഹ്മാവിന് തോന്നി ഇഷ്ടപ്പെട്ടു തൻ്റെ പുത്രൻ തൻ്റെ പുത്രൻ്റെ പുത്രനാണ് ഗൗതമൻ ഗൗതമനെ തൻ്റെ മകൾക്ക് വരനായി കൊടുക്കാമെന്ന് സംഭവിച്ചു അങ്ങനെ ഗൗതമൻ്റെ പത്നിയായി അഖല്യ താമസിക്കുകയാണ് ഗൗതമാശ്രമത്തിൽ ഗൗതമ മഹർഷിയുടെ പത്നിയായി അഖല്യയും ഗൗതവനും ഇങ്ങനെ താമസിക്കുന്നു ഈ ആദ്യം അഖല്യനും കൂടെ താമസിച്ചു മുമ്പ് ബ്രഹ്മാവിൻ്റെ പുത്രിയാണെന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് ദേവൻ ലോകത്തുള്ള ദേവേന്ദ്രൻ ദേവേന്ദ്രനുള്ളൊരു ഒരു ഒരു പ്രത്യേകത പ്രത്യേക എന്ന് പറയാൻ പല്ലോ ഒരു സ്വഭാവ ദൂഷ്യം സുന്ദരിയായ ഏതൊരു സ്ത്രീയെ കണ്ടാലും ഭാര്യയാക്കണമെന്നുള്ളൊരു ആഗ്രഹം അവൾ വശീകരിക്കുക എന്നുള്ളൊരു താല്പര്യം ഇന്നത്തെ നമ്മുടെ പണക്കാർക്കോ അല്ലെങ്കിൽ കാണുന്ന ഒരു സ്വഭാവ വൈശിഷ്ട്യം വൈശിഷ്ട്യമെന്നല്ല വിശേഷത ഒരു വിശേഷത എന്ന് പറയാൻ പറ്റില്ല പ്രത്യേകത ആ പ്രത്യേകത ദേവേന്ദ്രനുണ്ടായിരുന്നു ദേവേന്ദ്രൻ അതിനൊരു സൂത്രം ചോദിച്ചു മഹർഷി എല്ലാ ദിവസവും വെളുപ്പിന് ധ്യാനത്തിന് പോകും ആ ധ്യാനത്തിന് പോകുന്ന തക്കം നോക്കിയിട്ട് വന്നിരുന്നു ഒരു ദിവസം മഹർഷിയുടെ ആശ്രമത്തിനടുത്ത് വന്ന് രാത്രി മഹർഷി രാധ രാവിലെ കോഴിയുടെ കോവിൽ കേൾക്കുമ്പോഴാണ് പോകുന്നത് ആ ശബ്ദം ഒരു കോഴി കൂന്ന് ഒരു ശബ്ദം കേൾപ്പിച്ചപ്പോൾ പാതിരിയാണെങ്കിലും മഹർഷി നേരം വന്നു വെച്ച് മഹർഷി എന്നിട്ട് സ്നാനത്തിന് പോയി ഈ സമയത്ത് ദേവേന്ദ്രൻ തൻ്റെ രൂപം മാറി മഹർഷിയുടെ രൂപത്തിൽ ഈ ഗവർണമെൻ്റ് ആശുപത്രിയിൽ വരികയും അഖല്യെ തെറ്റിദ്ധരിപ്പിച്ചു അഖല്യക്ക് പെട്ടെന്ന് മനസ്സിലായി സംശയം തോന്നിയെങ്കിലും ഈ നയകൗശലനായ ദേവേന്ദ്രൻ്റെ തന്ത്രം കൊണ്ട് അഹല്യ ദേവേന്ദ്രൻ ഒഴിപ്പെട്ടു കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മഹർഷി ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം നോക്കിയപ്പോൾ അയ്യോ തനിക്ക് അബദ്ധം പറ്റിയതോ നേരം വിളിച്ചാറായില്ലെന്നു എന്ന് അദ്ദേഹം വേഗം തിരിച്ച് ആശ്രമത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ആശ്രമത്തിൽ നിന്നും ഇന്ദ്രനെ ഇറങ്ങി വരുന്നു ഇതുകണ്ട് അദ്ദേഹത്തിന് ദേഷ്യം തോന്നി ഉടൻ അദ്ദേഹം ഇന്ദ്രനെ സഹസ്രഭകനായിട്ട് ആയിരം ജോലികളുള്ളവനായിട്ട് തീരട്ടെ എന്ന് ക്ഷമിച്ചു ഇന്ദ്രൻ വേഗം കാൽക്കൽ വീണു അല്ലയോ മഹർഷിവിനെ എന്നെ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ വേഗം സഹസ്ര കിരണ നേത്രനായിട്ട് എന്നെ അദ്ദേഹത്തിൻ്റെ ശാവഘോഷം കൊടുത്തു അതുപോലെ തന്നെ അഖല്യ അഖിലയ മനഃപൂർവമല്ലെങ്കിലും ഇത്ര കാലം തന്നെ മതിയായിരുന്ന ഗൗതമിനെ വിട്ട് വേറെ ആൾ വരുമ്പോൾ തിരിച്ചറിയേണ്ടതായിരുന്നു ആ തിരിച്ചറിയാത്തത് കൊണ്ട് കല്ലായി തീരട്ടെ എന്ന് ശപിച്ചു അങ്ങനെ അപ അഖല്യക്ക് വിഷവുമായി അഖിലയോടെ വിഷമം കണ്ടപ്പോൾ ഗൗതം പറഞ്ഞു സാരമില്ല നിനക്ക് ശവമോക്ഷമുണ്ടാകും ശ്രീരാമചന്ദ്രൻ ഇതിലെ വരും വരുമ്പോൾ നിനക്ക് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞു ആ കഥയാണ് ഇവിടെ വരുന്നത് ആ കഥ സൂചിപ്പിച്ചുകൊണ്ട് പരസ്യ വിശ്വാമിത്രൻ്റെ കൂടെ ശ്രീരാമചന്ദ്രന്മാർ അഹല്യയുടെ ആശ്രമത്തിലേക്ക് വന്നു ശ്രീരാമൻ്റെ പാദസ്പർശത്താൽ കല്ലായി കിടന്ന അഖല്യ വേഗം മനുഷ്യരൂപത്തിൽ തിരിച്ചു അഹല്യ ശ്രീരാമനെ സ്തുതിച്ചു തൻ്റെ ജന്മം തൻ്റെ ഭർത്താവ് പറഞ്ഞ പോലെ ജന്മം സബലമായുള്ളൂ എന്നുകൂടി ശ്രീരാമനെ സ്തുതിക്കുന്നു അഹല്യയുടെ സ്തുതി വളരെ മനോഹരമായ രീതിയിൽ മനോ മധുര മനോഹരമായ പദങ്ങളെക്കൊണ്ട് ശ്രീരാമൻ്റെയും വിഷ്ണുവിൻ്റെയും ദേവൻ്റെയും ഒക്കെ പര്യായ പദങ്ങൾ കൊണ്ട് ഭക്തിയായ അഖല്യതിൽന്ന് അക അഖല്യാസ്ുതി രാമായണത്തിലെ പ്രത്യങ്ങൾ ചൊല്ലിക്കെട്ടാണ് ആ രാജൻ ചൊല്ലിക്കേപ്പിച്ചതാണ് ആ അഹല്യാസ്തുതി അപ്പം ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് അഹല്യ സ്തുതിക്കുന്നു ആ അഹല്യ ശ്രീ അഹല്യയുടെ അഖല്യയുടെ കെട്ട് സംപ്രീതനായ ശ്രീരാമൻ ശ്രീ അഹല്യോട് പറഞ്ഞു ഭവതി ഭവതിയുടെ ആഗ്രഹം സാധിക്കും ഭവതിക്ക് എല്ലാ വിഷമങ്ങളും തിരുവെന്ന് പറഞ്ഞാൽ ശ്രീരാമൻ്റെ അനുഗ്രഹം കൊണ്ട് വീണ്ടും അഖല്യക്ക് പഴയ ഗൗതമ ഗൗതമകർഷിയുടെ ഭഗനിയായി തീരുക ചെയ്തു അങ്ങനെ ഒരു തെറ്റ് ചെയ്തു നമ്മൾ ഇന്നത്തെ നോക്കുകയാണെങ്കിൽ പീഡനം എന്ന് പറയുമടോ ഇന്ന് നാം കേൾക്കുന്ന പീഡനത്തിൻ്റെ ഒരു രൂപമാണ് അവിടെ കാണുന്നത് പക്ഷെ അവിടെ ഒരു പ്രത്യേകത പീഡനക്കേസ് ഉടൻ പിടിക്കുന്നു കുറ്റങ്ങൾ ഉടൻ വിസ്തരിക്കുന്നു ഉടൻ ശിക്ഷിക്കുന്നു വർഷങ്ങളോളം കൊല്ലങ്ങളോളം നീണ്ടുപോയി വിധിയെ കാത്തു നിൽക്കുന്ന ഒരു നാണം കെട്ട നിയമപാലന രീതിയല്ലായിരുന്നു അന്ന് കുറ്റം കണ്ടാൽ യഥാർത്ഥത്തിൽ അഖല്യ കുറ്റക്കാരില്ലെങ്കിലും തൻ്റെ ഭർത്താവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ള ദോഷമുള്ളത് കൊണ്ട് അഖല്യക്ക് ശിക്ഷ കൊടുത്തു ദൈവേന്ദ്രനു ശിക്ഷ കൊടുത്തു കുറ്റക്കാരി തിരിച്ചറിഞ്ഞ് അപ്പം ശിക്ഷിക്കുന്ന ഒരു രീതി അതിൽ നിന്ന് നമുക്ക് കാണുന്ന കാണുന്നൊരു പാഠം ഏത് എത്ര ഉന്നതനായാലും അർഹിക്കാൻ പാടില്ലാത്തത് മറ്റൊരാളുടെ സ്ത്രീയെ മോഹിക്കുന്നത് തെറ്റാണെന്നുള്ള പാഠം ഇന്ദ്രനിൽ നിന്നും നാം നമ്മൾ നമ്മുടെ പണക്കാരെ അല്ലെങ്കിൽ ധനികരെ പ്രമാണിമാരൊക്കെ ഉൾക്കൊള്ളേണ്ടതാണ് ആ കഥയിൽ കൂടി അപ്പം അങ്ങനെ നല്ല സന്മാർഗ ബോധനത്തിനുള്ള ബോധത്തിനുള്ള എങ്ങനെ ജീവിക്കണം ആരെ ശുശ്രൂഷിക്കണം എങ്ങനെ സം സംസാരിക്കണം ഏത് രീതിയിൽ എന്നുള്ള ഒരു ചിന്ത അവതരിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഏത് കുറ്റവും ഏത് കുറ്റവും കുറ്റം കണ്ടാൽ ഉടൻ അത് വിസ്തരിച്ച് ഉടൻ ശിക്ഷിക്കണം നീതി വ്യവസ്ഥ നീണ്ടുപോകുന്ന നീതി വ്യവസ്ഥ ജനങ്ങൾക്കും കുറ്റക്കാർക്കും ഒക്കെ ഇതുണ്ടാക്കുന്നതാണ് ആ ഇന്ന് നാം സാധാരണ മാധ്യമങ്ങളിലും പത്രങ്ങളിലും കാണുന്ന വിഘടന കേസുകളിലെ പോലെ നീണ്ടുപോകുന്ന വീണ്ടും വീണ്ടും ഉണ്ടാകുകയാണ് അങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ കാരണം ശിക്ഷയെ പേടിയില്ല കുറ്റം യഥാർത്ഥ കുറ്റം കണ്ടുപിടിക്കുന്നില്ല കുറ്റവാളികൾ പലപ്പോഴും പല വിധത്തിൽ രക്ഷപ്പെടുന്നു ആ രീതിയിലുള്ള രക്ഷപ്പെടലൊന്നും അക്കാലത്ത് നടപ്പിലായിരുന്നു അങ്ങനെ നീതി നിർവഹണത്തിൽ സുദീർഘമായ രീതി നിർവഹണത്തിൽ അപ്പോൾ ഈ ഇന്ന് രാജൻ ചൊല്ലിക്കെട്ട ഭാഗങ്ങൾ ശ്രീരാമ ഭരത ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്രൻ്റെ കൂടെ അഖല്യയുടെ ആശ്രമത്തിലേക്ക് വരുന്നു അഖല്യെ കാണുന്നു അഖല്യയ്ക്ക് മോക്ഷം കൊടുക്കുന്നു മോക്ഷം കൊണ്ട് സംപ്രീതയായ അഖല്യ ശ്രീരാമൻ സ്തുതിക്കുന്നു ശ്രീരാമ സ്തുതിയിൽ നിന്ന് സന്തോഷവാനായി ശ്രീരാമൻ അഹല്യയെ നിഗ്രഹിക്കുന്നു അഹല്യ അങ്ങനെ തൻ്റെ ആഗ്രഹം സഫലം തൻ്റെ പിതാ പത്നിയിൽ നിന്ന് പതിയിൽ നിന്ന് വേർപെട്ട് നിന്ന അഖല്യക്ക് വീണ്ടും പതിയിൽ എത്തിച്ചേരാൻ തരുന്നു ഇതിനെല്ലാം ഉൾക്കൊള്ളുന്നത് ജീവിത നിരീക്ഷണം ജീവിതത്തിൽ പാളിച്ചകൾ സംഭവിക്കാം ആ പാളിച്ചകൾ കണ്ടറിഞ്ഞ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് നല്ല മാർഗ്ഗം നിർദ്ദേശിക്കുന്നപ്പോൾ അഖലിയുടെ കഥ കേൾക്കുക മാത്രമല്ല ആ കഥയിൽ നിന്നും ഉത്ഷ്ടമായ ആശയങ്ങൾ ഉൾക്കൊണ്ട് നിത്യജീവിതത്തിൽ പങ്കുവച്ചേരുന്നതിന് സഹായിക്കണം എഴുത്തച്ൻ്റെ കവിതകളുടെ പ്രത്യേകത വർണ്ണനാ സാമർത്ഥ്യം അതുപോലെ തന്നെ ഭക്തി വർണ്ണന ഇതെല്ലാം ഇതിൽ കാണാം മനോഹരമായ പദഘടന ആ പദടനയുടെ പ്രത്യേകത നമ്മൾ പഠിച്ച ഭാഗങ്ങൾക്ക് വളരെ ലളിതമായ ഭാഷ സംസ്കൃതത്തിൽ ലളിതമായ ഭാഷയിലേക്ക് വരുന്ന പ്രത്യേകതയെല്ലാം ഇതിൽ കാണുന്നതാണ് ഇതിനെ പറ്റിയുള്ള തുടർന്നുള്ള ഭാഗങ്ങൾ ഭരണപരിപാടി ആയതുകൊണ്ട് ഒരു ദിവസം പറയുന്ന കാര്യങ്ങളെ വിശദീകരിക്കേണ്ട കാര്യങ്ങൾ അടുത്ത ദിവസം വരും അടുത്തത് ഭാഗങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ആലോചിക്കാം ചിന്തിക്കാം എല്ലാവരെയും എല്ലാവർക്കും നന്ദി തുടർന്നും നിങ്ങളുടെ സഹൃദയരുടെ അകമഴിഞ്ഞ ഉത്സാഹവും നിരീക്ഷണവും നിങ്ങളുടെ കണ്ട് അഭിപ്രായപ്പെടുന്നതിനുള്ള നിങ്ങൾക്ക് സന്നസുണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം